ഇയാള് ഇയാളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുമ്പോൾ അതിൽ മൂജി എന്തിനാ തടസ്സം നിൽക്കുന്നത്? ഇവിടെ ചിലരുടെ കാര്യം എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അവരാർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നറിയില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ആരും ബലിയിടാറില്ല. അതെന്താ മോചിത അങ്ങനെ പറഞ്ഞത്? അല്ല, വിദുരസുര മരിച്ചു എന്ന് ചേച്ചി പറയുന്നു. എന്നാൽ അയാളെ കണ്ടവരുണ്ട് പലരും. ചേച്ചി കണ്ടതും അയാളുടെ ആത്മാവ് തന്നെയാണെന്ന് ഉറപ്പാണോ? എന്താ നിന്റെ ഭാവം? എങ്ങോട്ടാ നിന്റെ പോക്ക്? മോചിതയ്ക്ക് വയ്യാത്തതാ, ഇങ്ങനൊന്നും ചൂടാവല്ലേ. എങ്ങി നാ വടക്കി മിണ്ടാണ്ടിരിക്കണം. ബലിയിടാൻ തീരുമാനിച്ചു കഴിഞ്ഞു രോഹിണി, അത് നടക്കുകയും ചെയ്യും. അതിനാരും തടസ്സം പറയൊന്നും വേണ്ട. മുമ്പ് അതിന് ഗാന്ധാരിയമ്മ കൂട്ടിക്കൊണ്ടുവന്നു. ഇനി ആരും വന്നാലും രക്ഷയില്ല. ആ കർമ്മം നടക്കും. തർക്കിക്കണ്ട മോളെ, ദുഷ്ടനാണെങ്കിലും എന്റെ കുഞ്ഞിന്റെ അച്ഛനാ. അവൻ ഗതി കിട്ടാതെ അലയുന്നത് ചിലപ്പോ എന്റെ ലച്ചുമോൾക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞാൻ ഇത്തരം ആചാരങ്ങൾക്കൊക്കെ എതിരാ. മോചിതയുടെ അച്ഛനും അമ്മയും മരിച്ചു, എന്നിട്ടും മോചിത ചെയ്തില്ല അവരുടെ കർമ്മങ്ങൾ. അത് അവരൊക്കെ മരിച്ചവരാ. എന്തിനാ കുട്ടി അതിനെ ഇങ്ങനെ എതിർക്കുന്നത്? അല്ല, എന്തു പറയാനാ? ഏതായാലും ചടങ്ങ് പറഞ്ഞ പ്രകാരം നടക്കട്ടെ, അതിലൊരു മാറ്റവും വരുത്തണ്ട. ജീവിച്ചിരിക്കുന്നവർക്ക് ബലിയിടുന്നത് ശരിയാണോ ഉമ്മ? ആ, ചില ദ്രോഹികളുണ്ട്, അങ്ങനെയുള്ളവന്മാർക്ക് ജീവിച്ചിരിക്കുമ്പോഴേ ബലിയിടണം. മറ്റേ ബിദുരശുരയെ പോലുള്ളവർക്ക്. അത് നേരാ, അവൻ ജീവിച്ചിരുന്നപ്പോ പലരും അവന് ബലിയിട്ട് കഴിഞ്ഞല്ലോ. അല്ല, ഇപ്പഴെന്താ അതേ പറ്റി ചോദിക്കാൻ? രോഹിണിയേച്ചി യാത്ര പോയപ്പോ ശരത്തേട്ടിനെ കണ്ടു, പിന്നെ ആ ബീരം പലതവണ കണ്ടെന്ന് പറഞ്ഞു. അത് വിദുരസുരയുടെ പ്രേതമാണെന്ന് പറഞ്ഞ് മുടങ്ങിയ ബലി നടത്താൻ പോവുക രോഹിണിയേച്ചി. ഈ കൊച്ചിനിത് എന്തിന്റെ ഷൂക്കേടാ? അല്ലെങ്കിൽ തന്നെ ആ കൊച്ചു വെടികൊണ്ട് ആശുപത്രി കിടക്കുക. ജോസാർ അതിനെ അനുകൂലിക്കും ഉമ്മ. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ശരത്തിനെ കൊല്ലാൻ അയാളാണ് വെടിവെച്ചതെങ്കിൽ ശരത്തിന്റെ കർമ്മം കാണുന്നത് ജോസിന് സന്തോഷായിരിക്കും. എങ്ങനെയെങ്കിലും അത് തടയണമെന്ന് ഞങ്ങൾ നരനോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ആ ചടങ്ങ് നടത്തിയാൽ തന്നെ എന്നെങ്കിലും ഒരു ദിവസം സത്യം അറിയുമ്പോ രോഹിണി ടീച്ചർ സ്വന്തം ശരീരം പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഇതിനെന്താ ഉമ്മ ഒരു പരിഹാരം? എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരാ, മനോഗുണം ഉള്ളവരാ. അതുകൊണ്ട് എടുത്തിയാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ മമ്മതേ. ലീനമോള് പറഞ്ഞതുപോലെ രോഹിണി മോള് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച എല്ലാം തീർന്നില്ലേ എന്റെ പടച്ചോനെ? ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാ കൊച്ചിനെ നോക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ സങ്കടം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നുക. ജീവിച്ചിരുന്നപ്പോ മോൾ ഉൾപ്പെടെ എല്ലാരെയും ദ്രോഹിച്ചിരുന്ന ഒരുത്തന്റെ ബലിയാ ഇപ്പൊ ഇടുന്നത്. അതിന്റെ പേരിൽ ഇങ്ങനെ ദുഃഖിക്കേണ്ട കാര്യം എന്താ? ആ സംഭവം അറിഞ്ഞപ്പോ മുതല് മോക്കും നരനും നിരാശയാ. അത് കാണുമ്പോ ആർക്കായാലും കലി വരത്തില്ലയോ? ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സങ്കടവും നിരാശയും ഒക്കെ വേണം, എന്നാ അനാവശ്യത്തിന് അത് പാടില്ല. മോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു പോലീസ് ഓഫീസർ അല്ലേ,
അതിന്റെ ഒരു വീണ്ടും വിചാരമൊക്കെ വേണ്ടായോ? ഞാൻ അമ്മച്ചിയോട് എന്ത് പറയാനാ? ഈ ചടങ്ങ് വേണ്ട എന്ന് രോഹിണി മോളോട് മോൾ ഒരുപാട് തവണ പറഞ്ഞു. അതെന്തിനായിരുന്നു? എല്ലാം ഓരോരുത്തരുടെ വിശ്വാസമാ, അതിനെ തടസ്സപ്പെടുത്തണോ? ഇതൊക്കെ അവസാനം വലിയ വലിയ വിഷമങ്ങൾക്ക് കാരണമായി തീരും അമ്മച്ചി. വിഷമം ഒഴിവാക്കാനല്ലേ അവന്റെ കർമ്മം ചെയ്യുന്നത്. എത്ര വൃത്തികെട്ടവനായാലും അവന്റെ ആത്മാവിനെ അടക്കിയല്ലേ പറ്റൂ. പോയിട്ട് വാ മക്കളെ, നന്നായിട്ട് ചടങ്ങൊക്കെ തീർത്തിട്ട് വാ. ഇനി ആ ദ്രോഹിയെ കൊണ്ട് ഒരു ശല്യവും ആർക്കും ഉണ്ടാവരുത്. ഇവിടെ ചിലർക്ക് മരിച്ചുപോയവനെ കുറിച്ച് ഓർത്ത് സങ്കടം തുടങ്ങിയിട്ടുണ്ട്. എന്താ പറ്റിയത് മോളെ? അവനെ കൊണ്ടുള്ള ശല്യം തീരണ്ടേ? തർക്കിക്കാനുള്ള സമയമൊന്നുമില്ല, വാ പോവാ. നന്നായിട്ടെല്ലാം ചെയ്യണേ മോളെ, അവര് പറയുന്നത് പോലെ ഒക്കെ കേക്കണം. കേക്കാം അമ്മച്ചി. ഇറങ്ങാം സർ. സ്വന്തം അച്ഛനു വേണ്ടിയാ മോള് ബലിയിടുന്നത്. സാഹചര്യമൊക്കെ അറിയാലോ, പിന്നെന്തിനാ അത് വിഷമത്തോടെ പറയുന്നത്? മരിച്ച ആളിൻ്റെ പേര് നാള് പൂർണ്ണരൂപം മനസ്സിൽ സങ്കല്പിച്ച് പൂവും ചന്ദനവും ദർബയിലേക്ക് ഇടുക. ജീവിച്ചിരിക്കുന്ന അച്ഛനു വേണ്ടി മകളെ കൊണ്ട് ബലിയിടിക്കുന്നു. അവന്റെ കർമ്മങ്ങൾ യഥാവിധി ചെയ്തേ പറ്റൂ. എന്റെ മോൻ മരിച്ചിട്ടില്ല. മരിക്കാത്ത അവന് വേണ്ടി ബലിയിടുന്നത് ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മോൻ ജീവിച്ചിരുന്നപ്പോഴും മരിച്ച ശേഷവും ആരെയും മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ അമ്മയും അതേ രീതി തുടരുകയാണോ? എന്റെ മോൻ മരിച്ചിട്ടില്ല. ണി നമുക്ക് പോവാം, വാ മോളെ. മരിക്കാത്ത ആൾക്ക് വേണ്ടിയാ നിങ്ങൾ കർമ്മം ചെയ്തോണ്ടിരിക്കുന്നത്. അതൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. ജോസാറിനെ തള്ളിക്കളയും.
എങ്കിലും സത്യം അറിയാവുന്ന എനിക്ക് ഇതേ ചെയ്യാൻ പറ്റൂ. ഞാൻ പറയുന്നത് രോഹിണി മോള് വിശ്വസിക്കുന്നില്ലല്ലോ. വിദുരസുരയെ കൊന്ന രോഹിണി എങ്ങനെ അത് വിശ്വസിക്കും അമ്മേ? എന്റെ മോനെവിടാ? ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അവരെ കൊണ്ടുവന്ന് അവളെ കാണിച്ചേ പറ്റൂ. അതിലേക്കൊന്നും പോകണ്ടമ്മേ. അങ്ങനെ ചെയ്താ പിന്നെ ഒരു ബലി കൂടി ഇടേണ്ടി വരും. അമ്മയുടെ മരുമോക്ക് പെട്ടെന്നോ? കർമ്മങ്ങൾ മുടങ്ങി മുടക്കി അവന്റെ അമ്മ വിദുരസുരയുടെ. അവളെങ്ങനെ മുടക്കിയെന്നാ ഈ പറയുന്നത്? അവിടെ വന്ന് എല്ലാം അലമ്പിക്കളഞ്ഞു. ആ സമയത്ത് അവളെ ആരാ അവിടെ എത്തിച്ചത്? നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ സ്നേഹിച്ചിട്ടും നമ്മളെ ശത്രുക്കളായിട്ട് കാണുന്ന ചിലരുണ്ടല്ലോ. അവര് വിവരം അവന്റെ അമ്മയോട് പറഞ്ഞെന്ന് മാത്രമല്ല അവരെ കൂട്ടിക്കൊണ്ടുവരും ചെയ്തു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അമ്മച്ചി. അവർക്കറിയില്ലല്ലോ അവരുടെ മോൻ മരിച്ചു എന്ന്. അതുകൊണ്ടായിരിക്കും അവര് പാഞ്ഞെത്തിയത്. ഇനി ഏതായാലും ബലി ഇടാൻ പോകുന്നില്ല. രണ്ടു തവണ അത് മുടങ്ങി. ദൈവങ്ങൾക്ക് പോലും ഇഷ്ടമല്ല അവന്റെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അവരെക്കാളും അത്ഭുതപ്പെടുത്തിയത് നരന്റെ പ്രവൃത്തിയാ. ഞാനും ചിന്തിച്ചു എന്തിനാ നരൻ അവരെയും കൂട്ടി വന്നതെന്ന്. അവൻ ഇപ്പോഴും വിദുരസുരയോട് സ്നേഹമുണ്ടോ? അങ്ങനെ വേണല്ലോ ഇതൊന്ന് മനസ്സിലാക്കാൻ. കർമ്മങ്ങൾ പകുതി ആയതായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എല്ലാം തൊലച്ചത്. ഈ വാശിക്ക് അത് ഇട്ടിട്ട് വന്നാ മതിയായിരുന്നു. വാശി തീർക്കാനുള്ളതല്ലോ അമ്മച്ചി ഇത്തരം ചടങ്ങുകൾ. അതുകൊണ്ട് രണ്ടു തവണ മുടങ്ങിയത് ഇനി നടത്തണ്ട. അവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയണമെന്നായിരിക്കും ദൈവത്തിന്റെ തീരുമാനം. വാ മോളെ. ആ സമയത്ത് നീ എന്തിനാടാ വായി നോക്കിയിരുന്നത്? ഞാൻ ശരിക്കും വല്ലാത്തൊരു അവസ്ഥയല്ലേ അമ്മച്ചി. നരൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല. ചങ്ക് വരച്ചു കൊടുക്കുക അവനും അവന്റെ കെട്ടിവെക്കും. എന്നിട്ടത് തിരിച്ച് നമ്മളോട് കാണിക്കുന്നില്ലല്ലോ മോനെ. അവരിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷ മതി അമ്മച്ചി. ഇനി അവൻ മരിച്ചില്ലയോ? രോഹിണി മോളും കണ്ടെന്ന് പറയുന്നു. അതിന് ജീവിച്ചിരിക്കുന്ന വിദുരസുരയാണോ? അതുകൊണ്ടാണോ ഈ കർമ്മം ഇങ്ങനെ മുടങ്ങിയത്? എനിക്കറിയില്ല അമ്മച്ചി. നരൻ വിദുരസുരയുടെ അമ്മയുമായി വന്ന സ്ഥിതിക്ക് എന്തൊക്കെയോ നമ്മൾ അറിയാത്തതായി ഉണ്ട് മോനെ. അത് അവനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയേ പറ്റൂ. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ഈ ബലിയുടെ കാര്യം പറഞ്ഞപ്പോൾ മുതൽ മോചിത എതിർക്കുകയായിരുന്നു. നരന്റെ കാര്യം പോട്ടെ, എന്തെങ്കിലും കാരണമില്ലാതെ ആ കൊച്ചു എതിർക്കുമോ? ആർക്കറിയതൊക്കെ. ഞാനാണല്ലോ ശരസാന്റെ അമ്മയും കൂടി ചെന്നത്. ആ സമയത്തിന് ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി ജോസാറ്. ഇനി തല്ലിയാല് ശരി, നരൻ ചെയ്തത് നല്ല കാര്യം. ശരസാന്റെ അമ്മ അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോവെന്നാ എന്റെ സംശയം. കാര്യങ്ങൾ എങ്ങനെയെങ്കിലും കലങ്ങി തെളിയിട്ട നരേട്ടാ. അങ്ങനെ തെളിയാൻ തോന്നുന്നുണ്ടോ? എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. മോചിതം കൂടി അങ്ങ് പോയാലെന്ന് ആലോചിക്കാം ഞാനിപ്പോ. അല്ല, ജോസാറോട് ഇഷ്ടപ്പെടുന്നുണ്ട്. ശരത്തേട്ടിനെ വെടിവെച്ചത് ജോസാറല്ല എന്നാണിട്ടെങ്കിലും അത് നമ്മൾ വിശ്വസിക്കണോ? യാത്ര പുറപ്പെടുമ്പോ ജോസാറിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഹോട്ടൽ മുറിയില് പലപ്പോഴായിട്ട് തോക്കെടുത്ത് പരിശോധിക്കുകയും ചെയ്തെന്ന് രോഹിണി പറയുകയും ചെയ്തു. ആ അപ്പൊ പിന്നെ പ്രതി ജോസാർ തന്നെയായിരിക്കും. കാര്യങ്ങളുടെ പോക്ക് ഈ രീതിയിലാണെങ്കിൽ സാറിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ ജോസാർ വായിൽ പറഞ്ഞൊക്കെ വിളിച്ച് പറയാൻ വേണ്ടി വിളിക്കുക.
എന്നെ കൊല്ലാനുള്ള ദേഷ്യം കാണും. വെടിവെച്ച് കൊല്ലെങ്കിൽ കൊല്ലട്ടെ, ഇങ്ങനെയിട്ട് പൊരിക്കുന്നതിൽ നല്ല അതല്ലേ. മോചിത അമ്മയാവും പോവാ, അവളുടെ കാര്യം ശ്രദ്ധിക്കാൻ പോലും പറ്റണില്ല. അത് പിന്നെ അമ്മച്ചിയും രോഹിണിയൊക്കെ നോക്കണുണ്ടെന്ന് പറയാം, എന്നാലും എനിക്കൊരു ഉത്തരവാദിത്തമില്ലേ. താടാ വീണ്ടും വിളിക്കുന്നു, വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുക, വലിച്ച് കീറാൻ. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിച്ച്, രോഹിണിയും ജോസാറും തമ്മിൽ അടുപ്പാണെന്നൊക്കെ ഞാൻ ശരസാൻ്റെ അടുത്ത് പറഞ്ഞു. ഇഷ്ടമല്ലാത്ത പെണ്ണിനെ സ്വന്തമാക്കണമെന്ന് വാശി പിടിക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല. കഥകളൊക്കെ ജോസാറിനെ നന്നായിട്ടറിയാം, ശരത്തേട്ടൻ ജീവിച്ചിരിക്കുന്നൊന്നും അറിയാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ബലിയിടാൻ രോഹിണി ടീച്ചർ മോളും പോയപ്പോ അതിനെ പ്രോത്സാഹിപ്പിച്ചത്. എങ്ങനെ അങ്ങയുടെ മുമ്പിലോട്ട് പോകുന്ന ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്, ഈ സംഭവമൊക്കെ അറിഞ്ഞപ്പോ തന്നെ ഞാൻ മോയതെ കൊണ്ട് അങ്ങ് പോയാ മതിയായിരുന്നു. എങ്കിൽ ഇതിന്റെ ഇടയിൽ കിടന്ന് നട്ടം തിരിയേണ്ട കാര്യമില്ല. എന്റെ വിധി അല്ലാണ്ടെന്ന് പറയാം. ഏതായാലും ആ കർമ്മം മുടങ്ങിയല്ലോ ചേച്ചി, അതൊരു ഭാഗ്യമാണെന്ന് കരുതാം. ആരാ? എനിക്ക് രോഹിണിമോളെ ഒന്ന് കാണണമായിരുന്നു. ആരാന്ന് പറ. എനിക്ക് നിങ്ങളോട് ആരോടൊന്നും പറയാനില്ല, പരിചയപ്പെടുത്താനും. രോഹിണിമോളെയാണ് കാണേണ്ടത്. ഇവര് വീണ്ടും വന്നിരിക്കുക അലമുണ്ടാക്കാൻ. ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോ ഒന്നും ചോദിച്ചില്ല, പേര് മാറ്റി എന്റെ വീട്ടിലേക്ക് വന്നു രണ്ടു തവണ. അതൊക്കെ എന്തിനായിരുന്നു? എന്റെ മോൻ ജീവനോടെ ഉണ്ടോന്നറിയാൻ. അവസാനം അതറിഞ്ഞു, എന്നിട്ടാണ് ഇങ്ങനൊരു മഹാപാപം ചെയ്യാൻ പോയത്. ജീവിച്ചിരിക്കുന്ന ആളിന്റെ ബലി സ്വന്തം കുഞ്ഞിനെ കൊണ്ട് തന്നെ ഇടിക്കാൻ പോയത്. നീയായിരുന്നു അവള്? അവന്റെ അമ്മ നീയാണോ? ഇറങ്ങി പോടി, പോടി, പോകാനല്ലേ പറഞ്ഞത്? പോകാനല്ലേ പറഞ്ഞത്? എടാ ജോസൂട്ടാ, ആ തോക്കിങ് എടുക്ക്. എവളെയാണ് ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത്? ഇവളെ പോലെ ഭാഗ്യദോഷിയായ ദുഷ്ടയായ ഒരു സ്ത്രീയല്ലേ ആ കാട്ടാളന് ജന്മം നൽകിയത്? അപ്പൊ ഇവളാണ് അവനേക്കാൾ മുമ്പേ നരകത്തിൽ വീഴേണ്ടത്. എന്തിനാണ് പിന്നെ നോക്കി നിൽക്കുന്നത്? പോടിയിറങ്ങി. എന്റെ മരുമോളെ കാണാതെ ഞാൻ പോവില്ല. നിന്റെ മരുമോളോ? രോഹിണിമോക്കെ ഇപ്പൊ അന്തസ്സുള്ളൊരു അമ്മായി അമ്മയുണ്ടടി. ഞങ്ങൾക്കും അന്തസ്സിന് ഒട്ടും കുറവില്ല. എന്റെ മോനും ഞാനും ഒന്നും മാനം വിറ്റ് ജീവിച്ചിട്ടുമില്ല. മിണ്ടരുത്. ഇനി ഇവിടെ നിന്നാലേ നിന്റെ അന്തസ്സിന്റെയും മാനത്തിന്റെയും കാര്യം പറഞ്ഞ കത്തിച്ചുകളയും അവനെ പ്രസവിച്ച നിന്റെ ഈ വൃത്തികെട്ട ശരീരം. എന്താ എന്താ ഇവിടെ? മോളെ മോളെ മാറി അങ്ങോട്ട്. സത്യവാ, എന്റെ മോൻ മരിച്ചിട്ടില്ല, നിന്റെ ശരത്തേട്ടൻ ജീവനോടെ ഉണ്ട്. പറയുന്ന കേക്ക്, ഞാൻ പറയുന്നത് മോളെ പോവല്ലേ. അമ്മ പറയുന്ന സത്യം ഞാൻ പറയുന്ന കേക്ക് മോളെ. ഇറങ്ങി പോടി. കേക്കോടി കേക്കും മോളിലോട്ട് പോയ നിന്റെ മോൻ. പോടി. മോളിലോട്ട് പോയ മോനല്ല, മോളിലിരുന്ന ഒരാളെല്ലാം കാണുന്നുണ്ട്. നോക്കിക്കോ, ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. ഓ, അത് ഞാൻ പറഞ്ഞോളാം. ഇറങ്ങി പോടി. അവര് പറഞ്ഞതൊന്നും കാര്യാക്കണ്ട, ഞാൻ പ്രതീക്ഷിച്ച ഈ വരവ്. കൂടെ മറ്റവനും കാണുന്ന കരുത്, അവൻ മാറുന്നു, പുറത്തുണ്ടാവും ചിലപ്പോ. അതല്ല സർ, സാർ അവരുടെ വീട്ടിൽ പോയിരുന്നു. അല്ല, ഇനി ഒന്നും ഒളിക്കണ്ട, പോയെങ്കിൽ പോയെന്ന് പറയണം സാർ.
പോയിരുന്നു. പേരൊന്നിനു വേണ്ടിയല്ല, അവൻ മരിച്ചു എന്ന് താൻ തർപ്പിച്ചു പറഞ്ഞെങ്കിലും പലരും അവനെ കണ്ടപ്പോ സത്യം അറിയാൻ വേണ്ടി ഞാനൊന്ന് അലഞ്ഞു. കൂട്ടത്തിൽ അവന്റെ വീട്ടിലും പോയി. എന്നിട്ടെന്താ അതൊന്ന് എന്നോട് പറയാതിരുന്നത്? അങ്ങനെ പറഞ്ഞാൽ താൻ പറയില്ലേ മരിച്ചവന് വേണ്ടി എന്തിനീ അന്വേഷണം എന്ന്? എനിക്കാകെ തല പെരുക്കുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വിദുരസുരം മരിച്ചു, പിന്നെ ഈ കാണുന്നത് ആരെയാ? വിദുരസുരയെ രഹന വിവാഹം കഴിക്കുമ്പോ അവൻ ഷാജഹാനായിരുന്നു. അന്നവന് ബീരാനെ പോലൊരു ബാപ്പയും അയാൾക്കൊരു ഭാര്യയും ഉണ്ടായിരുന്നു. അതുപോലെ എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി അവൻ വാടകയ്ക്ക് എടുത്തൊരു അമ്മയാണെന്ന ഞാൻ കരുതിയിരുന്നത്. അങ്ങനെയുള്ളൊരമ്മ മകന് വേണ്ടി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? അവന്റെ കർമ്മങ്ങൾ മുടക്കണോ? എന്നെ കാണാൻ ഇവിടേക്ക് വരണോ? അവൻ ഒരുപാട് അച്ഛനും അമ്മയുണ്ട്, വാപ്പയും ഉമ്മയുണ്ട്. എന്ന യഥാർത്ഥ അമ്മ ഈ പോയ സ്ത്രീയാ. ഇത് സത്യമോ പച്ചക്കള്ളമോ? സത്യമെങ്കിൽ പിന്നെ ഇവന്റെ ആ കാത്തിരിപ്പിന്റെ നാളുകൾ അവസാനിക്കുന്നു. കള്ളമെങ്കിൽ കാണാം ചില കള്ളക്കാഴ്ചകൾ.